Hi friends, Assalamu alaikum. Welcome to CHIKKU Media. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് ഒരു ആയുർവേദിക് മെഡിസിൻ ഫുഡാണ്. ഇത് കഫക്കെട്ടുള്ള കുട്ടികൾക്കും ഗ്യാസ് പ്രോബ്ലം ഉള്ള ആൾക്കാർക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ മുഴുവനായി തന്നെ കാണുക. അതിനു മുൻപ് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്നൊരു ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ആൾ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇത് മഴക്കാലായതുകൊണ്ട് കുട്ടികൾക്ക് കഫക്കെട്ട് വരുന്ന ടൈമാണ് ഇപ്പോൾ. അപ്പോൾ വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ ഒരു ആയുർവേദ റെസിപ്പിയാണ് ഒന്ന് ഉണ്ടാക്കാൻ പോണത്. അതിനാവശ്യമുള്ള സാധനങ്ങൾ: അരിപ്പൊടി 2 ഗ്ലാസ്, ആ ഗ്ലാസ്സിന് ഞാൻ 2 ഗ്ലാസ്സാണ് എടുത്തിട്ടുള്ളത്. ചെറിയുള്ളി കുറച്ച്, വെറ്റില 4 എണ്ണം നന്നായി ചെറുതായി നുറുക്കിയത്, കഞ്ഞിക്കുറുക്കൻ്റെ ഇല ചെറുതായിട്ട് നുറുക്കിയത്. കഞ്ഞിക്കുറുക്കൻ്റെ ഇല അറിയാത്തവർക്ക് കാണിച്ചു തരാം. ഇതാണ് കഞ്ഞിക്കുറുക്കൻ്റെ ഇല. 1 പിടി തുളസി നന്നായിട്ട് ചെറുതായി നുറുക്കിയത്. ഞാൻ ഗ്യാസ് ഓൺ ആക്കിയിട്ട് ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഞാനിതിലേക്ക് ആട്ടിയ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തേക്കുന്നത്. വെളിച്ചെണ്ണ നമ്മളെ ഹെൽത്തിന് നല്ലതാണ്. ഞാൻ ചെറിയുള്ളി നന്നായി ചെറുതായി എരിഞ്ഞിട്ടുണ്ട്. ഇനി അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇത് ഇളക്കി കൊടുത്തോണ്ടിരിക്കണം. ഇത് ഉള്ളി മൂക്കണ വരക്ക് നല്ലോണം ഇളക്കി കൊടുക്കണം. ഇത് നല്ലോണം മൂത്തതിന് ശേഷം നമ്മൾ നേരത്തെ മാറ്റി വെച്ച തുളസിയുടെ ഇലയും കഞ്ഞിക്കുറുക്കൻ്റെ ഇലയും വെറ്റിലയും ഒക്കെ നുറുക്കിയത് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. എന്നിട്ട് നല്ലോണം ഇളക്കി കൊടുക്കണം. നല്ലോണം മൂത്തതിന് ശേഷം ഇത് വേറെ തട്ടിലേക്ക് മാറ്റണം. ഇനി പൊടി വാട്ടാൻ നമുക്ക് അടുപ്പത്ത് വെള്ളം വെക്കണം. ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക. ഇനി നമ്മൾ വാട്ടി വെച്ചത് കുറച്ച് നേരം ആറാൻ വെക്കണം. വെള്ളം നല്ല തിളച്ചതിന് ശേഷം അതിലേക്ക് നമുക്ക് പൊടി ഇട്ട് കൊടുക്കണം. വെള്ളം ചൂടായിക്കണോ. ഇനി ഇത് അപ്പുറത്തേക്ക് മാറ്റി വെക്കണം. ഇനി വാട്ടിയ ഇലകളിലൂടെ നേരത്തെ മാറ്റി വെച്ച അരിപ്പൊടി ഇട്ട് കൊടുക്കണം. എന്നിട്ടത് കൈകൊണ്ട് നല്ലോണം മിക്സ് ചെയ്യണം. അതിൽ വരുന്ന ചെറിയ ചെറിയ കട്ടകളൊക്കെ നല്ലോണം ഉടച്ചു കൊടുക്കണം. ഇതിപ്പോൾ നല്ലോണം മിക്സ് ചെയ്തിട്ടുണ്ട്. ഞാൻ നേരത്തെ ചൂടാക്കിയ വെള്ളത്തിന് 1/2 കപ്പ് വെള്ളം
എടുത്തിട്ടുണ്ട് ഇനി കുറച്ച് ഇട്ട് ഇതിൽ കൊഴിച്ചെടുത്തിട്ട് കയ്യിലോണ്ട് എല്ലാം മിക്സ് ചെയ്യണം കുറച്ച് കഴിഞ്ഞാൽ ഞാൻ കയ്യിലാണ് മിക്സ് ചെയ്യാൻ പോണത് അപ്പം ചൂട് പാകത്തിനാണെങ്കിൽ നമ്മൾ കയ്യ് പൊള്ളില്ല ചൂട് ഓവറാണെങ്കിൽ നമ്മൾ കയ്യ് പൊള്ളും നമ്മൾ റൊട്ടി ഉണ്ടാക്കാൻ പോണത് കൈകൊണ്ടാണ് ഇത് നല്ലോണം മിക്സ് ചെയ്തിട്ട് ചപ്പാത്തി മാവിൻ്റെ പരുവത്തിലാക്കി എടുക്കണം ഇപ്പം മാവ് ഞാൻ നല്ലോണം കുഴച്ച് വെച്ചിട്ടുണ്ട് ഇനി ഇത് ഉരുണ്ട പിടിക്കാനായിട്ട് വെട്ടണം ഇപ്പം ഞാനൊക്കെ ഉരുണ്ട പിടിച്ചിട്ടുണ്ട് ഇനി ഉരുണ്ട പിടിച്ചതൊക്കെ ഈ സൈസിൽ ആക്കിയെടുക്കണം ഇപ്പം ഞാൻ റൊട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇത് നല്ലോണം ഇനി വേവണം ഇത് വെന്തതിന് ശേഷം തിരിച്ചിടണം നമ്മളെ റൊട്ടി അടിഭാഗം വെന്തിട്ടുണ്ട് ഇനി തിരിച്ചിടാം ഇപ്പം നല്ല മണമൊക്കെ വരുന്നുണ്ട് ഇതേപോലെ എല്ലാ റൊട്ടിയും വേവണം ഇപ്പോൾ റൊട്ടി നല്ലോണം വെന്തിട്ടുണ്ട് ഇനി അടുത്തത് വേറെ തട്ടിലേക്ക് മാറ്റാം നമ്മളെ റൊട്ടി റെഡി ആയിട്ടുണ്ട് ഇന്നത്തെ നമ്മളെ ഫുഡ് ആരോഗ്യത്തിന് നല്ലതായിട്ടുള്ള ഫുഡാണ് ഇത് കഫക്കെട്ടിനും ഗ്യാസിനും നല്ലതാണ് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം ഈ ചട്നി സ്പെഷ്യൽ ചട്നിയാണ് ഇത് ഉണ്ടാക്കാൻ അറിയാത്തവർ താഴത്തെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക ഞാൻ ഉറപ്പായിട്ടും വീഡിയോ അപ്പടാം കഴിച്ചു നോക്കിയായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ ഈ ആയുർവേദിക് മെഡിസിൻ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് താഴത്തെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അസ്സലാമു അലൈക്കും